നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഥ ആസ്വദിക്കാനെത്തിയ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ അച്ഛൻ. ഈ കഥ എഴുതിയത് മഞ്ജു മത്തായി എന്നുള്ള എഴുത്തുകാരിയാണ്. മഞ്ജു മത്തായി മാലിദ്വീപ് എന്ന സ്ഥലത്ത് മിനിസ്ട്രിയിലെ മാത്തമാറ്റിക്സ് അധ്യാപികയാണ്. കഴിഞ്ഞ 8 വർഷത്തോളമായി മാലിദ്വീപ് എന്ന സ്ഥലത്ത് മിനിസ്ട്രിയിൽ ജോലി ചെയ്തു വരികയാണ്. ആനുകാലികങ്ങളിലും സോഷ്യൽ മീഡിയകളിലും സജീവമായി എഴുതുകയും ഇടപെടുകയും ചെയ്യുന്ന മഞ്ജു മത്തായിയുടെ അച്ഛൻ. കഥ അച്ഛൻ, എഴുതിയത് മഞ്ജു മത്തായി, അവതരിപ്പിക്കുന്നത് ഷിലിൻ പൊയ്യാറ. ജയൻ ചോറ് കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ചിന്മയ അച്ഛൻ കഥ പറയണമെന്ന് വാശി പിടിച്ചു. ഇല്ലെങ്കിൽ വാ തുറക്കില്ല എന്നും പറഞ്ഞു അവൾ. അതും എന്നും പറയുന്ന അതേ കഥ. അതെ, നക്ഷത്ര കണ്ണുള്ള അമ്മയ്ക്ക് കാഴ്ചയില്ലാത്ത കുട്ടി പിറന്ന ആ കഥ. അത് പറഞ്ഞുകൊടുത്ത് ജയന് മടുത്തു. അവൾ കേൾക്കില്ല, അവൾക്ക് അത് തന്നെ എന്നും കേൾക്കണം. ജയൻ അവളെ എടുത്ത് ഉമ്മറത്ത് പോയിരുന്നു. ചോറ് പകുതിയായപ്പോൾ കഥയും തീർന്നു. ഇനി ഇവളെ തീറ്റിക്കാൻ എന്താണ് മാർഗമെന്ന് ജയൻ ആലോചിക്കുമ്പോഴാണ് മാവിന്റെ ചുവട്ടിൽ ഒരു ഓന്തിരിക്കുന്നത് ജയൻ കണ്ടത്. ചോറ് തിന്നാത്ത കുട്ടികളുടെ പൊക്കിളിൽ നിന്ന് രക്തം കുടിച്ചു വീർക്കുന്ന അതിന്റെ തൊണ്ട കാണിച്ച് ചിന്മയയെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ബാക്കി കൂടി ജയൻ അവളെ തീറ്റിച്ചു. അന്ന് രാത്രി ചിന്മയ അച്ഛന്റെ കൂടെ കിടക്കുമ്പോൾ പൊക്കിളിൽ നിന്നും ചോര കുടിക്കുന്ന ഓന്തിനെ സ്വപ്നം കണ്ടു. എന്നിട്ട് ഞെട്ടിയുണർന്നു കരഞ്ഞു. ജയൻ ഉറക്കം ഞെട്ടിനോക്കുമ്പോൾ ഒരു കൈകൊണ്ട് ചിന്മയ പൊക്കിളിൽ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. ജയന് കാര്യം മനസ്സിലായി. ജയൻ തന്റെ നെഞ്ചോട് അവളെ ചേർത്ത് കിടത്തി. അമ്മ മണമുള്ള ആ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ ചിന്മയ്ക്ക് അറിയാമായിരുന്നു ഇനി ഏത് കൊടുങ്കാറ്റ് വന്നാലും പേടിക്കാനേയില്ല എന്ന്. യാത്രകളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ലക്ഷ്മിയും താനും പോയ ആ അവസാന യാത്ര ജയന്റെ മനസ്സിനെ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിപ്പിച്ചു കൊണ്ടുപോയി. മഞ്ഞുമൂടിയ ഹിമാലയ സാനുക്കളിലേക്കൊരു യാത്ര. യാത്രകൾ ഹരം പിടിപ്പിച്ചിരുന്നത് കൊണ്ട് മോളെയും കൊണ്ട് യാത്ര എന്ന് തീരുമാനിക്കപ്പെട്ടു. കേദാർനാഥിൽ നിന്നും യമനോത്രയുടെ കൈവഴിയിൽ വെച്ചാണ് അപ്രതീക്ഷിതമായി സംഭവിച്ച വെള്ളപ്പൊക്കത്തിൽ അവൾ തങ്ങളെ കൂടാതെ യാത്ര പോയത്. എന്തൊക്കെയോ സംഭവിച്ചു എന്നറിയുമ്പോൾ താൻ രക്ഷാപ്രവർത്തകരുടെ കൈകളിൽ. അമ്മയെ കാണാതെ മുറിവിളി കൂട്ടുന്ന ചിന്മയെ കൈകളിൽ വാങ്ങുമ്പോൾ വെറുമൊരു ശൂന്യത മാത്രമായിരുന്നു മുന്നിൽ. ചിന്മയ എന്ന കുഞ്ഞു നക്ഷത്രത്തിന്റെ ചിരികൾ മാത്രമാണ് ജയനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അച്ഛൻ എന്ന ഒറ്റ വാക്കിന് വേണ്ടിയാണ് ജയൻ കാതുകൾ തുറന്നു വച്ചത്. ചിന്മയയുടെ വെറും കുഞ്ഞു സങ്കടങ്ങൾ പോലും ജയനെ ആധി പിടിപ്പിച്ചു. അവളുടെ എല്ലാ വാശിക്കും ജയൻ കൂട്ടുനിന്നു. നെഞ്ചിൻ കൂട്ടിൽ കിടത്തിയുറക്കി. ഓരോ നിമിഷവും അവളെപ്പറ്റി മാത്രം ചിന്തിച്ചു. അവൾ ഉറങ്ങുമ്പോൾ 1000 വട്ടം ഉണർന്ന് അവൾക്ക് തണുക്കുന്നുണ്ടോ എന്ന് ആധി പിടിച്ചു. എന്തിന്? ഒരുപാട് എരിവും പുളിയും കഴിച്ചിരുന്ന ജയൻ അവളുടെ എരിവില്ലാത്ത കറികൾക്ക് വേണ്ടി അമ്മയോട് കലമ്പി. ഇനി തനിക്ക് എരിവേ വേണ്ട എന്ന് വാശി പിടിച്ചു. ഒരച്ഛനും മകളെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. ജയന്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ചിന്തയും ചിന്മയ എന്ന ഒരൊറ്റ ചുതണ്ടിൽ ഉറച്ചുപോയി. ജയന്റെ അമ്മയും പെങ്ങൾ ജയലളിതയും അവളെ നന്നായി നോക്കി. പക്ഷേ അവൾക്ക് അച്ഛൻ വേണമായിരുന്നു എല്ലാത്തിനും. അവളൊന്ന് അപ്പിയിട്ടാൽ കഴുകാൻ അച്ഛൻ വേണം, കുളിപ്പിക്കാൻ അച്ഛൻ വേണം, കൂടി കളിക്കാനും അച്ഛൻ മാത്രം മതി. ലക്ഷ്മി പോയതിനു ശേഷം അവൾക്കൊരു പനി വന്നു. അഗ്നിയിൽ നിന്നെടുത്തതുപോലെ ചിന്മയ പൊള്ളി. മരുന്ന് കൊടുത്തിട്ടും തുണി നനച്ചിട്ടിട്ടും ചൂട് കുറയുന്നതേയില്ല. ജയന്റെ മനസ്സ് കനലിലെരിഞ്ഞു. ഈ ലോകത്ത് ആർക്കും പനി വരാത്തതുപോലെ ജയന് സങ്കടം വന്നു. ചിന്മയെ എടുത്ത് നെഞ്ചിൽ കിടത്തി ജയൻ. ഏതോ ഒരു ശത്രു തന്നിൽ നിന്നും കുട്ടിയെ പിടിച്ചു വാങ്ങുമോ എന്ന് ഭയന്നതുപോലെ. ആ രാത്രി ചിന്മയയുടെ ചൂട് മുഴുവൻ കുറഞ്ഞു. പക്ഷേ ജയനെ പനിക്കുന്നുണ്ടായിരുന്നു. 1 ആഴ്ച മുഴുവനും പനിച്ചു കിടന്നു ജയൻ. അവളെ സ്കൂളിലാക്കാൻ സമയമായി എന്ന് ജയലത ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവളുമായി സ്കൂളിന്റെ പടി കയറുമ്പോൾ അമ്മ വിരലുകളിൽ തൂങ്ങി വരുന്ന കുഞ്ഞുങ്ങളെ കണ്ട ചിന്മയ അച്ഛന്റെ വിരലിൽ മുറുകെ പിടിച്ചു. ബാഗും പുത്തനുടുപ്പുകളും അവളെ സന്തോഷിപ്പിച്ചു. പക്ഷേ അച്ഛനും കൂടെ വന്നാലേ സ്കൂളിൽ പോകൂ എന്നവൾ തീർത്തു പറഞ്ഞു. അപ്പോഴത്തെ സമാധാനത്തിനു വേണ്ടി ജയൻ അത് സമ്മതിച്ചു. സ്കൂൾ തുറക്കുന്നതിന് 1 ആഴ്ച മുന്നേയാണ് ജയനെടുത്ത നീണ്ട അവധി തീർന്നത്. അന്ന് ഓഫീസിൽ പോകുമ്പോൾ കുറേ ബുക്കുകളും കളർ പെൻസിലും ചിന്മയ്ക്ക് കൊടുത്തിട്ടാണ് ജയൻ പോയത്. ജയൻ തിരികെ വരുമ്പോൾ ജയന്റെ ഓഫീസിലെ
ഒരു പഴയ ആൽബത്തിലുള്ള ജയന്റെ ഫോട്ടോയിൽ അവൾ പൊട്ടുകുത്തിയും നീളൻ വരകൾ വരച്ചും അച്ഛനെ അമ്മയാക്കി കളിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്നും പതിവ് പോലെ ജയൻ ഓഫീസിൽ നിന്നും വരുമ്പോൾ ചിന്മയ കളർ പെൻസിലുകൾ കൊണ്ട് അവൾക്ക് മാത്രം മനസ്സിലാകുന്ന ചിത്രങ്ങൾ ഭിത്തിയിൽ വരച്ചിടുന്നുണ്ടായിരുന്നു. അതിനും പിറ്റേന്ന് ജയൻ വരുമ്പോൾ ചിന്മയെ അവിടെ കണ്ടില്ല. ചിന്മയെ, മോളെ ചിന്മയെ, ജയൻ വിളിച്ചു. എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് കരുതി കാണാഞ്ഞിട്ട് അമ്മയോട് ചോദിച്ചു, മുറിയിലില്ലടാ എന്ന് അമ്മ തിരിച്ചും ചോദിച്ചു. ജയലതയും ഇറങ്ങി വന്നു. എല്ലാവരും ഒരു ആന്തലോടെ ചിന്മയെ വിളിച്ചു. വിളി കേൾക്കാൻ പാദത്തിൽ അവളുടെ കാതുകൾ തുറന്നില്ല. തിരഞ്ഞ തിരിഞ്ഞൊടുവിൽ തൊട്ടടുത്ത പണി നടക്കുന്ന കെട്ടിടത്തിന് മുന്നിൽ ജയനെത്തി. അടിച്ചു തെറിപ്പിച്ച മെറ്റലുകൾക്കുള്ളിൽ മുറിച്ചെറിയപ്പെട്ട പൊന്നുമോളെ വാരിയെടുത്ത് ജയൻ ഒരു ഭ്രാന്തനെ പോലെ ഓടി. ഒരു കുഞ്ഞു ഞരക്കം മാത്രം ബാക്കി വെച്ചിരുന്ന ആ കൈകൾ ജയനെ മുറുക്കി പിടിക്കാൻ കൊതിച്ചു. പക്ഷേ എല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രം. കുഞ്ഞു ചുണ്ടുകളിൽ നിന്നും ചോര പൊടിഞ്ഞത് ജയൻ തുടച്ചു കളഞ്ഞു. പറ്റിയിരുന്ന മണ്ണ് തുടച്ചു കളഞ്ഞ് അവളെ കുളിപ്പിക്കണമെന്ന് വാശി പിടിച്ചു. അമ്മയോട് അവളുടെ ഉടുപ്പ് എടുത്തുകൊണ്ടുവരുവാൻ കലമ്പി. ആരൊക്കെയോ ജയനെ അവിടെ നിന്നും പിടിച്ചു മാറ്റി. ഒരു കുഞ്ഞു മൺകൂനയ്ക്കുള്ളിൽ പിന്നെയും കീറി മുറിച്ച് അവളെ പൊതിഞ്ഞു കിടത്തുമ്പോൾ ജയൻ പക്ഷേ കരഞ്ഞില്ല. പക്ഷേ രാത്രി പെയ്ത മഴയിൽ അവൾക്ക് തണുക്കുമോ എന്ന് ഭയന്നു. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാകുമോ എന്ന് പേടിച്ചു. ആ മൺകൂനയുടെ അടുത്ത് വെറും മണ്ണിൽ കിടന്നുറങ്ങി. പുലരികളിൽ അവളെ കുളിപ്പിക്കണമല്ലോ എന്നോർത്ത് സ്വയം കുളിക്കാതെ കാത്തിരുന്നു. പൊക്കിൽക്കുടിയിൽ വന്നിരുന്ന ഓന്തു രക്തം കുടിക്കുമെന്ന് ചിന്മയെ പേടിക്കുമെന്നോർത്ത് എല്ലാ ഓന്തുകളെയും ആട്ടിപ്പായിച്ചു. അവൾക്ക് പനി പിടിച്ചെന്ന് കരുതി അവിടെയുള്ള മേൽമണ്ണ് മുഴുവൻ നെഞ്ചിൽ വാരി വെച്ച് കിടന്നുറങ്ങി. ചിന്മയയുടെ ഓമനത്തം തുളുമ്പിയ പൂമേനിയിൽ കാമത്തിന്റെ കഴുകൻ കണ്ണുകൾ ഉടക്കി ഭക്ഷിച്ചു കളഞ്ഞ അന്തർമുതലയാളിയെ പിടിക്കുമ്പോൾ നിയമത്തിന്റെ എല്ലാ നൂലാമാലകളിൽ നിന്നും ഇറങ്ങി വരാൻ മാത്രമുള്ള സർവകരുത്തും അയാൾക്കുണ്ടെന്ന് ജയന്റെ അമ്മ പദം പറഞ്ഞു. നിർജീവമായ കണ്ണുകളുമായി ഇരിക്കുന്ന ജയനെ നോക്കി ഇടനെഞ്ച് പൊട്ടി നിലവിളിച്ചു. കളർ പെൻസിലുകളിൽ ചിന്മയെ വരച്ചിട്ട രൂപങ്ങളില്ലാത്ത ചിത്രങ്ങളിൽ നോക്കി ജയലത വാക്കുകൾ മരവിച്ചിരുന്നു. ആ ഒരു ആശ്വസിപ്പിക്കലുകളിലും ആ വീടിന് ആശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ചുമരുകളും തൂണുകളും വരെ കരഞ്ഞു തളർന്നു. അച്ഛൻ മണമുള്ള കുപ്പായങ്ങളിൽ അമ്മ മണം കണ്ട കുട്ടിയെ തേടി കാറ്റും കടലും കരഞ്ഞു. മഴ നിന്നങ്ങനെ പെയ്തു. പക്ഷേ അരമുറിക്ക് വച്ചൊരു കനൽ എരിയുന്നത്, അത് കത്തുന്നത് ആരും കണ്ടില്ല. അന്തർമുതലാളിയുടെ ആദ്യത്തെ പരോൾ ദിവസം തന്നെ ജയൻ അയാളെയും കാത്ത് അയാളുടെ പുതിയ കെട്ടിടത്തിന്റെ മെറ്റൽ കൂനയ്ക്ക് പിന്നിൽ ഇരുന്നിരുന്നു. കൊടുവാൾ കൊണ്ട് അന്തർമുതലാളിയുടെ കഴുത്തറക്കുമ്പോൾ ജയൻ ഒരു പാമ്പിനെ അടിച്ചു കൊല്ലുന്ന ലാഘവം മാത്രമേ തോന്നിയുള്ളൂ. രക്തം ചിതറിത്തെറിച്ച ശരീരവുമായി ജയൻ ഓടിയപ്പോഴും മണ്ണുണങ്ങാത്ത ആ കൊച്ചു മൺകൂനയ്ക്ക് മുന്നിൽ കിടന്നുകൊണ്ട് ആദ്യമായി ഉറക്കെ നിലവിളിച്ചു. ഉറക്കെ ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു. അച്ഛന്റെ കൈകളിൽ അപ്പോഴും ഒന്ന് എത്തിപ്പിടിക്കാൻ ചിന്മയ കൊതിച്ചിട്ടുണ്ടാവുമല്ലേ. പ്രിയപ്പെട്ടവരെ, മാലദ്വീപിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മഞ്ജുമത്തായിയുടെ അച്ഛൻ എന്ന ചെറുകഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വിലാസം ഇമെയിൽ ഷിനിൻ പൊയ്യാർ @gmail.com, വാട്സപ്പ് 0096895090690. പ്രിയപ്പെട്ടവരെ, അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി എത്തുന്നതുവരെ ഷിലിൻ പൊയ്യാർ വിട പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.